അന്ന് രജസ്സു തമസ് സത്വം, തമസിൽ നിന്നൊരു ശബ്ദമുണ്ടായി, അതാണ് ആകാശം. ആകാശത്തിൽ നിന്ന് പൃഥ്വിതത്വം, പൃഥ്വിതത്വം ജലം, ജലത്തിന്റെ രസം, രസത്തിന് നപ്പ്, അല്ലേ? അങ്ങനെ പഞ്ചതന്മാത്രകൾ അന്ന് ആവിർഭവിച്ചു പോരുന്നത് ആ വേളയെങ്കില് വിശ്വകർമാവിന്റെ മകൾ സംജ്ഞയ്ക്ക് സൂര്യഭഗവാനിൽ ഞങ്ങൾ നൂറ്റെന്ന് വിളിക്കാൻ മാറി, അല്ലേ? ആദിത്യന് ഉദിച്ച് പടിഞ്ഞാറോട്ട് അസ്തമിച്ചു പോരുന്നത് ആ വേളയെങ്കില് ഓംകാരമെന്നിരിക്കുന്ന അന്ധകാരത്തെങ്കില് അട്ടഹാസത്തെ മുഴക്കിക്കൊണ്ട് അങ്ങനെ അല്ലേ തുള്ളി പുറപ്പെട്ടു, അല്ലേ? കുന്തം പുറപടി കഥയെടുത്തു. കാളാമക്കോട്ട, മൂളാമക്കോട്ട, കുഞ്ഞിക്കണ്ണിക്കോട്ട, പല പല കോട്ടകൾ താണ്ടി ഒടുവിൽ അഗ്നികോട്ട മുൻപേറമായിട്ട്, അല്ലേ? അഗ്നികോട്ട മുൻപേറമായിട്ട് എത്തിച്ചേരുന്ന വേളയെങ്കിൽ ബ്രഹ്മാവ് ഉര ചെയ്തു. ആരാണ് അഗ്നികോട്ട മുൻപേറമായിട്ട് കൊണ്ടെടുത്തത്? എന്റെ ബ്രഹ്മാവ്! ഞങ്ങൾ തന്നെ നൂറ്റം മുളിക്കമാര് എന്താവശ്യപ്പെട്ടു. ഭൂലോകത്ത് നരഭൂതന്മാർ വർദ്ധിച്ചു. അവരുടേതായ ചോരയും നീരും ഊറ്റി കുടിക്കണം. ഒന്ന് ജനിക്കുന്ന കാലത്ത് രണ്ടിനെ കൊല്ലണം, രണ്ട് ജനിക്കുന്ന കാലത്ത് നാലിനെ കൊല്ലണം. ഒരിക്കൽ തിന്നണം, ഒരിക്കൽ കൊല്ലണം. അങ്ങനെ ഇരിക്കുന്ന വരം ഞാൻ ആവശ്യപ്പെട്ടു. എനിക്കോ അന്ന് ബ്രഹ്മാവ് അങ്ങനെയുള്ള വരം തന്നില്ല. പകരം എന്ത് തന്നു? മൂന്നാള് പോകുന്ന പെരുവഴിയെങ്കില് ഒരു കഷ്ണം കല്ല്, ഒരു കഷ്ണം മരം, കത്തിച്ച നന്ദാധിപം, തറപ്പിച്ച വിളക്ക്, പുട്ടിപ്പാനായതും ഇരിപ്പാ പീഠം, കാളി കരകാളി ധൂളി യമധൂളി, കാലപാശം, കാലചക്രം, കാല തെണ്ണ്, കാല തൃശൂലം, നാല് വരാഹങ്ങളും നാല് സിദ്ധങ്ങളും, ഒന്നോളം മലര്, കരിങ്കോഴി മാംസം, കടൽ പോലെ ശങ്കുരിശി, മുക്കണ്ണ കോൽത്തിര, പോകുന്നവന്റെ പോക്കും വരുന്നവന്റെ വരുത്തും കണ്ട് ആ പത്താമതയും പന്ത്രണ്ട് സംക്രമം ഞങ്ങളെ ദിവസം നോക്കി കണ്ടുമുട്ടുക. എന്ത് ഗുളിക! അങ്ങനെ ഇരിക്കുന്നതായ മരം, അങ്ങനെ ഇരിക്കുന്ന മരമെല്ലാം ഏറ്റു വാങ്ങിയിട്ട് ഭൂലോകത്ത് പുള്ളിപ്പുറപ്പെട്ടു. അങ്ങനെ കഥാരമായ കടൂർ, മധൂർ, കാവ്, കന്യാഭിദേവനും നലുഭൂതങ്ങളും ഹോരംഗത്തത്തിന് മീരിംഗശാസ്ത്രം, ഭൂമാനി, കന്യമാനി, പടുകളത്ത് മുതക്കന്മാരും എന്റെ നാനാറക്കനാൾ കണ്ട് വണക്കിയതിനു ശേഷം മംഗളാർ ശാസ്താവിന്റെ ആനാറും നമ്മുടെ ഗോപാലകൃഷ്ണന്റെ ആനാറും കാസർഗോഡ് മല്ലികേശന്റെ ആനാറും തിക്കണ്യാലപ്പനും പാർക്കുന്നവരെന്റെ ആനാറും എട്ട് സ്വരൂപത്തിന് സ്വരൂപനാഥൻ കുണ്ടക്കുഴപ്പന്റെ ആനാറും മടിയൂലപ്പന്റെ ആനാറും തളിയിലപ്പനും എന്റെ ആനാറും കാൽഭോജന്റെ ആനാറും ചെറുത്തൂർ വരിയാഥന്റെ ആനാറും പൂമാല ഭഗവതിയും കുട്ടമത്തപ്പനും തിമിരിശാസ്താവും അതിന് ശ്രേഷ്ഠമായിട്ട് അല്ലേ കുന്നുമൽ പരിതാപന്റെ ആനാറും വേങ്ങാക്കോട്ട് അഷ്ടാനുഭീറമായിട്ടും അതിനെ എവിടെയും കണ്ട് വളർത്തിയ ശേഷം രേരമംഗലത്ത് പകുതി എന്റെ ആനാറുടേതായ ഒന്നാം കാര്യസ്ഥനായിട്ട് നാട്ടിലേക്കൊരു അല്ലേ വിളക്ക് പോലെ ഈ ദേവനെ ആരാധിക്കുന്നു. അല്ലോ ായ രാജാവ് തന്നെ ഞാൻ അറിയാത്ത കഥകളോ, ഞാൻ അറിയാത്തതായ കാര്യങ്ങളില്ല, എന്നെ നനയ്ക്കാത്തതായ ദിനങ്ങളില്ല. എന്റെ ഭക്തര് ഉള്ളിലും ഉറക്കിലും അറുപത്തിനാല് വിനാഴികയും ഞാനെന്നിരിക്കുന്ന പഞ്ചാക്ഷര മന്ത്രം ഉരുക്കഴിക്കുന്ന വേളയെങ്കിലും നിഴല് പോലെ ഈ ദേവൻ അവിടെ കൂടി ചെന്നിട്ട് കാര്യം സാധിപ്പിച്ചു. ഭജിച്ചോളും കേട്ടോ ബാലാ തട്ടിക്കൊള്ളാം.